ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. പ്രിയമുള്ളവരെ, നമുക്കറിയാം 10-ാം ക്ലാസ്സിൻ്റെയും +1-ൻ്റെയും +2-ൻ്റെയും സിലബസ്സുകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ കുട്ടികൾക്ക് മാത്രം കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. 1-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സാധാരണകളിൽ ഒരു പരിഗണന കൊടുക്കാറുണ്ട്. പക്ഷേ ആർക്കാണ് ഏറ്റവും കൂടുതൽ കൊടുക്കാറ്? ഹൈസ്കൂളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളിൽ സീനിയേഴ്സ് ആയിട്ടുള്ള 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്കും, ഹയർ സെക്കൻഡറിയിൽ സീനിയേഴ്സ് ആയിട്ടുള്ള +2 കുട്ടികൾക്കും, അതിൻ്റെ കൂടെ ഈ വർഷം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു വിദ്യാർത്ഥികളാണ് ഹയർ സെക്കൻഡറിയിലെ ജൂനിയർ ആയിട്ടുള്ള +1 വിദ്യാർത്ഥികളും. ഈ 3 വിദ്യാർത്ഥികൾക്കും വളരെ നിർണായകമായിട്ടുള്ള മാസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. കാര്യം, സ്കൂൾ തുറക്കുന്ന ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ ഡേറ്റിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഈ ഡേറ്റിൽ ഒളിഞ്ഞുകിടക്കുന്ന കുറച്ച് രഹസ്യങ്ങളുണ്ട്, വരാൻ പോകുന്ന നിർണായകമായ തീരുമാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഫോക്കസ് ഏരിയ, പരീക്ഷ, മോഡൽ എക്സാം, പ്രീ മോഡൽ എക്സാം, റിവിഷൻ ക്ലാസ്സുകൾ, ഓഫ്ലൈൻ ക്ലാസ്സുകൾ, എല്ലാം തന്നെ ഒളിഞ്ഞുകിടക്കുന്ന വലിയ ഒരു രഹസ്യങ്ങളുടെ താക്കോലാണ് എന്ത്? സ്കൂൾ റീ ഓപ്പണിങ്ങിൻ്റെ ഡേറ്റ്. നിങ്ങൾക്കറിയാം, കോളേജുകൾ 4-ാം തീയതി മുതൽ തുറന്ന് പ്രവർത്തിക്കുമെന്നുള്ള വാർത്തകൾ വന്നു. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാര്യം, നമ്മൾ കോളേജിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ചാനൽ സ്കൂൾ എഡ്യൂക്കേഷൻ ചാനലാണ് എം എസ് സൊല്യൂഷൻസ്. 10-ാം ക്ലാസ്സിൻ്റെയും +1-ൻ്റെയും +2-ൻ്റെയും സ്കൂളുകൾ തുറക്കുന്ന ഡേറ്റാണ് നവംബർ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, 10-ാം ക്ലാസ്സിലെ കുട്ടികൾ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. +1-ലെ കുട്ടികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രക്രിയയുമായി മുന്നോട്ടേക്ക് പോകുന്നു. +2-ലെ കുട്ടികൾ +1 പരീക്ഷ ഒക്ടോബറിൽ ഈ 24-ാം തീയതി മുതൽ എഴുതാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ അറിയേണ്ട നിർണായകമായ തീരുമാനങ്ങൾ, അല്ലെ, വിവരങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നവംബർ മാസം സ്കൂൾ തുറക്കുകയാണെങ്കിൽ ആർക്കൊക്കെ തുറക്കും? ഘട്ടം ഘട്ടമായിട്ടാണ് തുറക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ പ്രാധാന്യം 10-ലെയും +2-ലെയും കുട്ടികൾക്കാണ്. ഒരു പക്ഷേ ആ സമയമാവുമ്പോഴേക്ക് +1 വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ ആ അലോട്ട്മെൻറ്റ് പ്രക്രിയകൾ കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവർക്കും കൂടി സ്കൂളുകൾ തുറന്ന് കൊടുത്തേക്കാം. അത് ഡിസംബർ ആയിക്കോട്ടെ, എന്തായാലും വേണ്ടിയില്ല, അവർക്കും തുറന്നു കൊടുത്തേക്കാം. കഴിഞ്ഞ വർഷത്തെ +1 കുട്ടികൾക്ക് നവംബർ 2-ാം തീയതിയാണ് അവർക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചത്. ഒരുപക്ഷേ ഓൺലൈനായിട്ട് തുടങ്ങുമെങ്കിലും പിന്നീട് ഈ കുട്ടികളെ സ്കൂളിലേക്ക് വരുത്തുവാനുള്ള സാധ്യത ഏറെയാണ്. കാര്യം എന്താണെന്നറിയോ, ഈ കൊറോണയുടെ പേരും പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഴയ ആ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരണമെങ്കിൽ പഴയ അതേ ടൈം ടേബിൾ പ്രകാരം കാര്യങ്ങൾ വർക്ക് ചെയ്യണം. നമുക്കൊരാഴ്ച സമയമുണ്ട്, 7 ദിവസം സമയമുണ്ട്, ഒരു അസൈൻമെൻറ്റ് വെക്കാൻ പറഞ്ഞു. 5 ദിവസമായിട്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആ 5 ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി അടുത്ത 2 ദിവസം കൂടി ചെയ്തിട്ട് അസൈൻമെൻറ്റ് പറഞ്ഞ ഡേറ്റിൽ കൊടുക്കാറുണ്ട് ചില കുട്ടികൾ, അല്ലേ? അതേ പ്രക്രിയയാണ് ഇവിടെ വിദ്യാഭ്യാസ വകുപ്പും ചെയ്യാൻ പോകുന്നത്. സമയം ഒരുപാട് വൈകിയെങ്കിലും മാർച്ചിൽ തന്നെ പരീക്ഷ നടത്തണമെന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് സാധ്യതകൾ വരുന്നത്. അതുകൊണ്ടാണ് സ്കൂളുകൾ കഴിഞ്ഞ വർഷം ജനുവരിയിൽ തുറന്നു കൊടുത്ത സ്കൂള് ഈ വർഷം നവംബറിൽ തുറക്കുവാൻ പ്ലാനിംഗ് ഇട്ടിരിക്കുന്നത്. മാത്രമല്ല, വാക്സിൻ പ്രോസസ്സുകളെല്ലാം തന്നെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ നവംബർ മാസത്തിൽ നിങ്ങൾക്ക് സ്കൂളുകൾ തുറന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് 10-ാം ക്ലാസ്സിൻ്റെ സ്റ്റേജ് പറയാം. 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നവംബറിലെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതുവരെ റെഡിയാക്കേണ്ടത് നോട്ട് കംപ്ലീറ്റ് മാത്രമാണോ? അല്ല. പല കുട്ടികളും വിചാരിക്കുന്നത് നോട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ പല കുട്ടികളും നോട്ട് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, സ്കൂൾ തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നിട്ട് വേണം സ്കൂളിൽ ഇരുന്നിട്ട് ക്ലാസ്സിൽ ഇരുന്ന് കുട്ടികളോട് ഷെയർ ചെയ്തിട്ടും ടീച്ചേഴ്സിനോട് പ്രോബ്ലംസ് ഡൗട്ടൊക്കെ ചോദിച്ചിട്ടും വേണം പഠിക്കാൻ എന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികളെ നിങ്ങൾ പാഴാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ്. കളിച്ച് ചിരിച്ച് പഠിക്കേണ്ട സമയത്തെ പേടിയോടുകൂടി, ടെൻഷനോടുകൂടി, ഫോഴ്സ് ഉപയോഗിച്ച് പഠിക്കേണ്ട ഒരു കാര്യത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട സമയം തടഞ്ഞു വെക്കാൻ ആർക്കും കഴിയില്ല. സൂര്യൻ കിഴക്കോ പടിഞ്ഞാറോ ഉദിച്ചാലും ചന്ദ്രൻ അസ്തമിച്ചാലും എന്ത് കിണാപ്പായാലും ശരി, നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയോ, നവംബർ മാസം സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഡിസംബർ മാസം നിങ്ങൾക്ക് സെക്കൻഡ് ടേം എക്സാം ആയിട്ടുള്ള ക്രിസ്മസ് എക്സാം നടത്താനുള്ള സാധ്യതയുണ്ട്, അതും ഓഫ്ലൈനായിട്ട് തന്നെ. അങ്ങനെ ഡിസംബർ മാസവും നവംബർ മാസവും സ്കൂളിലെ ടീച്ചേഴ്സ് മാക്സിമം ക്ലാസ്സുകൾ എടുത്ത് തീർക്കും. മാക്സിമം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളെ എടുത്ത് തീർക്കേണ്ട സബ്ജക്റ്റുകളുടെ പാഠങ്ങൾ
പാഠങ്ങൾ കൃത്യമായിട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യും, അവരുടെ സമയവും മറ്റ് ടീച്ചേഴ്സിൻ്റെ സമയവും കൂടി ഉപയോഗിച്ചുകൊണ്ട് തീർക്കും. എങ്ങനെ? ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നവംബർ ഡിസംബറോടുകൂടി നിങ്ങളുടെ ഭൂരിഭാഗം ഒരു 70-80% സിലബസുകളും അവരെ കവർ ചെയ്തിരിക്കും. അതിനുശേഷം ഒരു പക്ഷേ ഡിസംബറിൽ എന്തുണ്ടായേക്കാം, ക്രിസ്മസ് എക്സാം ഉണ്ടായേക്കാം, സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ വർഷം തന്നെ ഡിസംബറിൽ സെക്കൻഡ് ടൈം എക്സാമും ഓണത്തിൻ്റെ എക്സാമും ഒന്നും ഇല്ലായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ കുട്ടികൾക്കിടയിൽ. അതുകൊണ്ട് ഈ വർഷം അധ്യാപക സംഘടനകൾ മുന്നോട്ട് വന്നിട്ട് ഈ എക്സാമുകൾ നടത്തുവാനുള്ള സാധ്യത 100% തന്നെയാണ്. അങ്ങനെ എക്സാം നടത്തുകയാണെങ്കിൽ നിങ്ങൾ വെറുതെ എക്സാമിന് പോയിരുന്നിട്ട് കാര്യമില്ല. നവംബർ ഡിസംബർ എന്ന് പറയുന്ന മാസം കൊണ്ട് തീർക്കും ചാപ്റ്റേഴ്സുകൾ, അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചോളൂ. അത് കഴിഞ്ഞ് ജനുവരി എന്ന് പറയുന്ന മാസം ബാക്കി എടുക്കാനുള്ള ചാപ്റ്റർ കൂടി ഒരു 15 ദിവസം കൊണ്ട് ജനുവരിയിൽ തീർത്തിട്ട് ബാക്കി ജനുവരിയുടെ 15 ദിവസം നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ് തരും. അടിപൊളി റിവിഷൻ, നിങ്ങളുടെ ടീച്ചേഴ്സ് പഠിപ്പിച്ച കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും കൃത്യമായിട്ട് നിങ്ങൾക്ക് റിവിഷൻ തരും. അത് ജനുവരിയിൽ മാത്രമല്ല ഫെബ്രുവരിയിലും തരും. എന്നിട്ടൊരു ഫെബ്രുവരി പകുതി വരെ ആ റിവിഷൻ ക്ലാസ് തുടരുക തന്നെ ചെയ്യും. മോർണിംഗ്, ഈവനിങ്, നൈറ്റ് ക്ലാസ്, കംപ്ലീറ്റ് ക്ലാസ്, 6 to 6, അങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ തന്നിട്ട് നിങ്ങളങ്ങനെ ഓരോ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങളിപ്പം തെറ്റ് പറയുന്ന, നിങ്ങളിപ്പം എടുത്ത് ഇഷ്ടമില്ലാത്ത അധ്യാപകർ പോലും ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഉറപ്പാണ്. അങ്ങനെ നിങ്ങൾ തള്ളി പറയുന്ന കൈറ്റ് വിക്ടേഴ്സിലെ ക്ലാസ്സുകൾ പോലും നിങ്ങൾ തപ്പിപ്പിടിച്ചെടുത്തു നോക്കുന്നൊരവസ്ഥയിലേക്ക് ആ ദിവസങ്ങൾ വന്നു ചേരും. ആ ജനുവരിയുടെ പകുതിക്ക് ശേഷവും ഫെബ്രുവരിയുടെ പകുതി വരെയും നിങ്ങൾ വിക്ടേഴ്സിലെ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ലിങ്കുകൾ നിങ്ങൾ തപ്പി നടക്കും. കാര്യം സ്കൂളിലും ട്യൂഷനിലും ഒക്കെ സിലബസുകൾ കവർ ചെയ്ത് കഴിഞ്ഞു. സ്കൂളിൽ റിവിഷൻ നടക്കുന്നുണ്ട്, ട്യൂഷനിൽ റിവിഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ വരുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് കണ്ടുപഠിക്കണമെങ്കിൽ ആ ഓൺലൈൻ ക്ലാസ്സുകൾ തന്നെ വേണം. ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബിലെ ചാനലുകൾ വഴി നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിച്ചേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ തപ്പുന്നത് കൈറ്റ് വിക്ടേഴ്സിലെ ക്ലാസ്സുകളായിരിക്കും. കാര്യം നിങ്ങൾ പലതവണ കേട്ട ക്ലാസ്സുകളാണ്, വീണ്ടും കേൾക്കുമ്പോൾ പല ഓർമ്മകളും ഉണരും. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഫെബ്രുവരി പകുതിയോടുകൂടി നിങ്ങളുടെ റിവിഷനൊക്കെ കംപ്ലീറ്റായി ഫെബ്രുവരി 20 ശേഷം നിങ്ങൾക്ക് മോഡൽ എക്സാം നടത്തും. പ്രീ മോഡലും മോഡലും ഒരുമിച്ച് നടത്തിയിട്ട് മാർച്ച് ഏകദേശം 10-ാം തീയതിയോടുകൂടി 10-ാം ക്ലാസ്സിലെ കുട്ടികൾ SSLC പരീക്ഷ എഴുതാൻ പോകും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ചിലെ 1-ാം തീയതി മുതൽ 10-ാം തീയതി അല്ലെങ്കിൽ SSLC പരീക്ഷ അടുക്കുന്ന അവസാനത്തെ ഒരു 2 ആഴ്ച ഉണ്ടാകും. ആ 2 ആഴ്ച മാത്രമേ നിങ്ങൾക്ക് സ്വയം ഇരുന്ന് പഠിക്കാൻ സമയമുണ്ടാവുള്ളൂ. അതുവരെ നിങ്ങൾ എന്ത് ചെയ്തു, ഓടി നടക്കുകയായിരിക്കും പുസ്തകങ്ങളുമായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് പ്രീവിയസ് ക്ലാസ്സുകൾ നൽകുന്നു, മോഡൽ ക്ലാസ്സുകൾ നൽകുന്നു, റിവിഷൻ ക്ലാസ്സുകൾ നൽകുന്നു, പരീക്ഷകൾ ഓരോ യൂണിറ്റ് ഓരോ പാഠത്തിൻ്റെയും ടെസ്റ്റുകൾ നടത്തുന്നു. എല്ലാം കൂടി നിങ്ങൾ ചറപറ എഴുതി അവസാനം മാർച്ചിൽ നിങ്ങൾ മെയിൻ എക്സാം എഴുതും. കാര്യം കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്കും മാർച്ചിലായിരുന്നു ഡേറ്റ് ഇട്ടത്, എലക്ഷൻ കാരണമാണ് ഏപ്രിലിലേക്ക് മാറ്റിയത്. ഈ വർഷവും കറക്റ്റ് മാർച്ചിൽ 10-ാം ക്ലാസ്സിലെ കുട്ടികളെ പറഞ്ഞയക്കും SSLC എഴുതിയിട്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർച്ചിൽ സമയമുണ്ടോ? ഇല്ല. മാർച്ചിലാകെ ഒരു 5-ോ 6-ോ 7-ോ ദിവസങ്ങൾ മാത്രമേ നിങ്ങൾക്ക് സ്വയം പഠിക്കാൻ സമയമുണ്ടാവുള്ളൂ. ആ ഒരു 7 ദിവസം കൊണ്ട് 10-ാം ക്ലാസ്സിലെ 90-ഓളം ചാപ്റ്റേഴ്സ് തീരുമോ? ഇല്ല. ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? ഫെബ്രുവരിയിൽ പകുതിക്ക് ശേഷം നിങ്ങൾക്ക് മോഡൽ എക്സാം ആയിരിക്കും, പകുതി വരെ റിവിഷൻ ക്ലാസ്സുകളായിരിക്കും, നിങ്ങൾക്ക് സ്വയം ഇരുന്ന് പഠിക്കാൻ പറ്റൂല. ജനുവരിയിൽ പറ്റുമോ? ജനുവരി പകുതി കംപ്ലീറ്റ് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുകയായിരിക്കും, റിവിഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്ന ഒരു മാസമായിരിക്കും ജനുവരി. ഡിസംബറോ? ഡിസംബറും നവംബറും എന്താ സംഭവിക്കുക? ടീച്ചേഴ്സ് മാക്സിമം ക്ലാസ്സുകൾ എടുത്ത് തീർക്കും. അപ്പം നിങ്ങൾക്ക് ഇവിടെ എവിടെ പഠിക്കാൻ സമയം? അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് മുതൽ നവംബർ ഡിസംബർ എന്നീ മാസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ചിരിച്ചും കളിച്ചും പഠിക്കാൻ പറ്റിയ സമയം. അത് ഞാൻ ഉറപ്പിച്ച് പറയാം. ഈ വീഡിയോൻ്റെ ലെങ്ത് എത്ര കൂടിയാലും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്, വരാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ ആ സമയത്ത് നടക്കുമ്പോൾ അന്ന് MS സൊല്യൂഷൻ ഇങ്ങനെ പറഞ്ഞിരുന്നു ഈ സംഭവങ്ങളൊക്കെ നടക്കുമെന്ന്. ഇപ്പം എന്തായി? ഞങ്ങൾ 2 വർഷത്തെ ഈ ലോക്ക്ഡൗൺ വന്നത് മുതലുള്ള അവസ്ഥയാണ് ഞാനീ പറയുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്നറിയോ? പണ്ടൊക്കെ ഉണ്ടായിരുന്ന അതേ തരത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വീണ്ടും സമയബന്ധിതമായിട്ട് തീർക്കുവാനുമുള്ള ശ്രമത്തിലാണ്, പഴയ അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കുവാനുള്ള പുനഃക്രമീകരണങ്ങൾ നടത്തുവാനുള്ള നീക്കങ്ങളിലൂടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും മാർച്ചിൽ തന്നെയായിരിക്കും പരീക്ഷകൾ നടക്കുക.
അപ്പോൾ പ്ലസ് വണ്ണിലെ കുട്ടികളോ പത്താം ക്ലാസ്സിൽ പറഞ്ഞ പോലെയൊക്കെ തന്നെ നവംബർ ഡിസംബറാണ് മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ അവസരം കിട്ടുന്ന സമയം. മാക്സിമം പഠിക്കുക. ഒരു വർഷം ഈ പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റാണ് ഇനി അങ്ങോട്ട് ആവശ്യമുള്ളത്. ഇനി എന്ത് സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടിയിട്ടും എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പത്താം ക്ലാസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് 9 വരെ നമ്മൾ എന്താ പറയുക, ഹൈസ്കൂൾ എന്ന് പറയും, LP UP ഹൈസ്കൂൾ എന്ന് പറയും. പക്ഷേ പത്താം ക്ലാസ്സിലെ കുട്ടികൾ ഹൈസ്കൂൾ എന്നല്ല പറയുക, പത്താം ക്ലാസ്സിലെ കുട്ടികളെ SSLC എന്ന് പറയുക, സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിന്, ഹൈസ്കൂളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ പത്താം ക്ലാസ്സിൽ SSC പരീക്ഷ എഴുതണം. ആ ഒരൊറ്റ സർട്ടിഫിക്കറ്റിന് മാത്രമേ നിങ്ങൾ 10 കൊല്ലം പഠിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. 9 ക്ലാസ്സിൽ നിന്ന് പോയ അവൻ എന്ത് കിട്ടില്ല, SSC കിട്ടില്ല. നിങ്ങളുടെ പല പാരൻസും പറയാറുണ്ട്, ഞാൻ 8 ക്ലാസ്സാണ്, ഞാൻ പോയ 9 ക്ലാസ്സാണ്, അവർക്ക് എന്തില്ല, SSC ഇല്ല. 10 ക്ലാസ്സിൽ പരീക്ഷ എഴുതിയാലേ SSC കിട്ടുള്ളൂ. വെറുതെ എഴുതിയാൽ പോരാ. ഇപ്പോൾ ജസ്റ്റ് പാസ്സാവും, ടീച്ചേഴ്സ് എങ്ങനെയെങ്കിലും പാസ്സാക്കി കൊടുക്കും, പക്ഷേ അത് പോരാ. നിങ്ങൾ വിചാരിച്ച സ്കൂളിലും കോഴ്സും ഒക്കെ കിട്ടണമെങ്കിൽ അടിപൊളി മാർക്ക് വേണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾക്ക് ഫോക്കസ് ഏരിയ ഉണ്ടോ? അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഫോക്കസ് ഏരിയ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. തീരുമാനിക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ്. ഇനി പ്ലസ് വണ്ണിലെ കുട്ടികളുടെ അവസ്ഥ എന്താ? ഇപ്പോൾ അലോൺമെൻ്റ് പ്രോസസ്സുമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ തുറക്കുന്ന ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തീർച്ചയായും നവംബറിൽ നിങ്ങളുടെ ക്ലാസ്സുകൾ ആരംഭിക്കും, അല്ലെങ്കിൽ ഒക്ടോബർ പകുതിക്ക് ശേഷം. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിയുന്നതോടുകൂടി സാധാരണകളിൽ എന്ത് തുടങ്ങാറുണ്ട്, സ്കൂളുകളിലെ ക്ലാസ്സുകൾ ആരംഭിക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തുടർന്നിട്ട് മെല്ലെ 10 ക്ലാസ്സിനെയും പ്ലസ് ടുവിനെയും സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെയും കൂടി എങ്ങനെയെങ്കിലും സ്കൂളിലെത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കും. വലിയ കോവിഡ് ഭീതിയൊന്നും ഇല്ലെങ്കിൽ പ്ലസ് വണ്ണിലെ കുട്ടികളെയും കൂടി സ്കൂളിലെത്തിക്കാൻ വേണ്ടി നോക്കും. കാര്യം നിങ്ങളെ മാക്സിമം സ്കൂളിലെത്തിച്ചിട്ട് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നൽകുക എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ആലോചന. പക്ഷേ ഒരുപാട് ആരോഗ്യവകുപ്പും ആരോഗ്യ വിദഗ്ധരും ഒക്കെ പറയുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അതുകൊണ്ടാണ് അവർക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തതും അത് മുഖ്യമന്ത്രിക്ക് വിടുന്നതും. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്കൂൾ തുറക്കുന്ന ഡേറ്റും പരീക്ഷണ ഡേറ്റും ഒക്കെ മുഖ്യമന്ത്രിയെ കൊണ്ട് അനൗൺസ് ചെയ്യിപ്പിക്കാൻ കാരണം. അത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അല്ലാതെ വിദ്യാഭ്യാസ വകുപ്പ് പൊട്ടമാരായിട്ടൊന്നും അല്ല, അവർക്ക് കൃത്യമായിട്ടുള്ള ഇതിനെക്കുറിച്ചുള്ള അറിയാം. പക്ഷെ അവർക്കിത് പുറത്തു വിടുമ്പോൾ, അവർ സ്വയം പുറത്തു വിടുമ്പോൾ പ്രശ്നം എന്താണെന്നറിയോ, ജനങ്ങൾ മൊത്തം വിദ്യാഭ്യാസ വകുപ്പിനെ കുറ്റം പറയും. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ പ്ലസ് വണ്ണിലെ കുട്ടികൾക്ക് നവംബറിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേ പ്രോസസ്സ് തന്നെ. നിങ്ങൾക്കും സ്കൂൾ ഒരു പക്ഷേ തുറന്നു കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെ നിങ്ങൾക്കും മാർച്ചിൽ എക്സാം നടത്തിയേക്കാം. സാധ്യതകൾ ഏറെയാണ്. പ്ലസ് വണ്ണിലെ കുട്ടികളെ കുറിച്ച് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാര്യം നിങ്ങൾ മാത്രമേ ഒരു ലാഗുള്ളൂ. അപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥികളോ, അവരിപ്പോൾ ഒക്ടോബറിലെ എക്സാം എഴുതുകയാണ്. ഒക്ടോബർ 18 കഴിഞ്ഞാൽ 19 ലീവ് ഉണ്ടോയെന്ന് പോലും പറയാൻ പറ്റില്ല. അമ്മാതിരി സിലബസ്സാണ് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ പഠിക്കാനുള്ളത്. അതുകൊണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികൾ എന്ത് ചെയ്യൂല, അധികം ലീവും കാര്യങ്ങളൊന്നും കൊടുക്കൂല. ഒക്ടോബർ 18 പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് എന്ത് തുടങ്ങും, ക്ലാസ്സുകൾ ആരംഭിക്കും. പ്ലസ് ടു ക്ലാസ്സുകൾ അത് ഓൺലൈനായിട്ട് ആരംഭിക്കും. പിന്നീട് എന്ത് ചെയ്യും, ആരംഭിക്കല്ല, റീസ്റ്റാർട്ട് ചെയ്യും. നിർത്തിവെച്ചത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നവംബറിൽ നിങ്ങൾ സ്കൂളിൽ വന്നിട്ട് നവംബറിലും ഡിസംബറിലും നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ കണ്ടിട്ട് ഡിസംബറിൽ നിങ്ങൾ ക്രിസ്മസ് എക്സാം എഴുതും. ഒരു പക്ഷേ ലീവ് നിങ്ങൾക്ക് കിട്ടിയേക്കാം. അതിനുശേഷം ജനുവരിയിൽ ഇതേ പറഞ്ഞ പോലെ നിങ്ങൾക്ക് റിവിഷൻ തുടങ്ങും. ഫെബ്രുവരിയിലും റിവിഷൻ എടുക്കും. അതിൽ നിങ്ങൾക്ക് പ്രീ മോഡൽ ഉണ്ടാകും, മോഡൽ ഉണ്ടാകും. മാർച്ചിൽ തന്നെ നിങ്ങളും എന്ത് ചെയ്യും, 10 ക്ലാസ്സുകാർക്ക് രാവിലെയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ എക്സാം എഴുതും, അല്ലെ നിങ്ങൾക്ക് രാവിലെയാണെങ്കിൽ 10 ക്ലാസ് ഉച്ചയ്ക്ക് ശേഷം എക്സാം എഴുതും. ആ രീതിയിൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പണ്ട് കാലങ്ങളിലെ എങ്ങനെയാണോ പരീക്ഷകൾ എഴുതി കുട്ടികൾ വന്നത്, അതേ രീതിയിൽ തന്നെ സമയത്തെ പുനഃസ്ഥാപിക്കുവാൻ പുനഃക്രമീകരിക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ചു എന്നതിൻ്റെ സൂചനയാണ് എന്ത്, സ്കൂൾ റീ ഓപ്പണിംഗ് നവംബറിൽ ഉണ്ട് എന്നുള്ളത്. തെറ്റിട്ട് പോയി, നവംബറിൽ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പം നവംബർ മാസം നിങ്ങൾ ഇന്ന്, കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു, കഴിഞ്ഞ വർഷത്തെ ജനുവരിയാണെങ്കിൽ ഈ വർഷം 2 നേരത്തെയാണ്. ഡിസംബറിലോ അല്ല, നവംബറിൽ നിങ്ങൾ സ്കൂൾ തുറക്കുന്നുണ്ട്. അത് 10 ക്ലാസ്സും പ്ലസ് വണ്ണും പ്ലസ് ടുവും ഒരുമിച്ചാണ് തുറക്കും. പ്ലസ് വണ്ണ് ചിലപ്പോൾ കുറച്ച് ലാഗായിട്ടാണെങ്കിലും ചിലപ്പോൾ ഡിസംബർ ആകുമ്പോഴേക്കന്നെ നിങ്ങൾ ഓഫ്ലൈനിലേക്ക് കൊണ്ടുവരാം. 10 പ്ലസ് ടു കണ്ടീഷൻ ഉറപ്പാ. പക്ഷേ പ്ലസ് ടുവിൽ ഫോക്കസ് ഏരിയ ഉണ്ടോ, 10 ക്ലാസ്സിൽ ഫോക്കസ് ഏരിയ ഉണ്ടോ, ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ്. നമുക്കൊരു സാധ്യത പറയാം ഉണ്ട് എന്ന്. കാര്യം കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്ക് ഉള്ളത് കൊണ്ടും ഈ വർഷത്തെ കുട്ടികൾ അതേ കുട്ടികളുടെ അവസ്ഥയിലൂടെയാണ് തുടരുന്നത് എന്നതുകൊണ്ടും നമുക്കെന്ത് പറയാൻ പറ്റും, ഫോക്കസ് ഏരിയ ഉണ്ടാവാനാണ് സാധ്യത കൂടുതലെന്ന് പറയാം. പക്ഷേ സ്കൂളുകൾ നേരത്തെ തുറക്കുന്നത് കൊണ്ട് ഫോക്കസ് ഏരിയ വേണോ എന്നുള്ളത് ഒരു പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ചേക്കാം, ഒന്നും പറയാൻ പറ്റില്ല. കുട്ടികൾക്ക് കൂടുതൽ അറിവ് കൊടുക്കുക എന്നതാണ് ഏതൊരു അധ്യാപകരും ശ്രമിക്കുക. നിങ്ങൾ പഠിക്കേണ്ടത് പഴയ കാലങ്ങളിലെ ഞങ്ങളൊക്കെ പഠിച്ച അതേ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ മുഴുവൻ പഠിക്കേണ്ടി വരും എന്നൊരു തോന്നൽ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ തീരുമാനമെടുക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ചേർന്നിട്ടാണ്.
അതുകൊണ്ട് സ്കൂൾ റീ ഓപ്പണിംഗ് എന്ന് പറയുന്ന ഡേറ്റിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളാണ് ഞാൻ ഈ തന്നത്. ഇതൊരു ടൈം ടേബിളാണ്, വിദ്യാഭ്യാസ വകുപ്പ് പറയാതെ പറയുന്ന ഒരു ടൈം ടേബിൾ. അതാണ് ഒരു താക്കോൽ തുറന്ന് എന്ത് സ്കൂൾ റീ ഓപ്പണിംഗ് എന്ന് പറയുന്ന ഡേറ്റ് പ്രഖ്യാപിച്ചു നവംബർ. പ്രിയപ്പെട്ട കുട്ടികളെ, പഠിക്കാൻ സമയമുണ്ട്. നവംബർ ഡിസംബർ എന്നീ പറയുന്ന മാസങ്ങൾ നിങ്ങൾ പഠിക്കാതെ ഫോണിലൊക്കെ കളിച്ച് വെറുതെ ടൈം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടില്ല എന്നല്ല പറഞ്ഞത്, നവംബറിലും ഡിസംബറിലും നിങ്ങൾ പഠിക്കാതെ നിങ്ങൾ പെൻഡിങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ടെൻഷനോട് കൂടിയും ഭയങ്കര ഫോഴ്സ് ചെയ്ത് ഉറങ്ങാതെ ഇരുന്ന് പഠിക്കേണ്ടി വരും. കുറേ നോട്ട്സ് പെൻഡിങ് വരുന്നു, ലാബ് നോട്ട് പെൻഡിങ് വരുന്നു, ലാബിലെ പ്രോസസ്സുകൾ ചെയ്യാനുണ്ട്, ഒന്നും പിടുത്തില്ല. അതിനിടയിൽ ഒരു ദിവസം അറിയാതെ ലീവ് എടുത്ത് പോയി, അസുഖം വന്നു, പനി വന്നു പോയി, കുടുങ്ങിപ്പോയി. അതിനിടയിൽ ഒരുപാട് ലാഗ് വന്ന് അവസാനം ഒരു വലിയൊരു ഭാരവുമായിട്ട് നിങ്ങൾ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് നിങ്ങൾ പറയും, ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് നിങ്ങൾ ആ ഒരു വാക്കിനെ പരിഗണിക്കാത്തത്. നിങ്ങൾ പണിയെടുത്തിട്ടാണ് പറയുന്നതെങ്കിൽ ഓക്കെ, നിങ്ങൾ പണിയെടുക്കാതെ പറയുന്നത് കൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് തള്ളിക്കളയുന്നത്. കാര്യം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തരുന്നുണ്ട്. ഇനി ഞാനൊരൊറ്റ കാര്യം പറയാം, ഈ നവംബറിൽ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് കേസ് കൊടുത്തിട്ടും കാര്യമില്ല, പരീക്ഷ നടത്തും. കാര്യം ഓഫ്ലൈൻ ക്ലാസ്സാണ് നിങ്ങൾക്ക് തരുന്നത്. കഴിഞ്ഞ വർഷത്തെ കുട്ടികളെ പരീക്ഷ നടത്തുവാനുള്ള തീരുമാനം വന്നത് എങ്ങനെയാണെന്നറിയോ? ജനുവരിയിലും ഫെബ്രുവരിയിലും അവർക്ക് 2 മാസം ഓഫ്ലൈൻ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഈ വർഷത്തെ പ്ലസ് വണ്ണിലെ കുട്ടികളെ കേസ് കൊടുത്ത് സുപ്രീം കോടതി വരെ പോകാനുള്ള കാരണം അവർക്ക് എന്ത് കൊടുത്തിട്ടില്ല? ഓഫ്ലൈൻ ക്ലാസ് കൊടുത്തിട്ടില്ല. എന്നിട്ടും സർക്കാർ പരീക്ഷ നടത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ചില്ലറയല്ല, തമാശയല്ല, കഥയല്ലിത്, ജീവിതം. ഇതൊരു പരീക്ഷണമാണ്. നിങ്ങൾ എത്രത്തോളം അതിനനുസരിച്ച് പോകുന്നുവോ, കറക്റ്റ് ടൈം ടേബിൾ തയ്യാറാക്കി ഒരു സമയത്തിനനുസരിച്ച് എല്ലാ പെൻഡിങ് വർക്കുകളും നിർത്തിവെച്ച്, സോറി, എല്ലാ പെൻഡിങ് വർക്കുകളും റീസ്റ്റാർട്ട് ചെയ്ത് എല്ലാ പെൻഡിങ്ങുകളും ഒഴിവാക്കി എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സിനിമ കാണാം, നിങ്ങൾക്ക് പാട്ട് പാടാം, നിങ്ങൾക്ക് ഉറങ്ങാം, ചാടിക്കളിക്കാം, വിനോദയാത്രയ്ക്ക് പോകാം, ഒരു പ്രശ്നമില്ല. നേരെ മറിച്ച് 2-3 മാസം അടിച്ച് പൊളിച്ച് പരീക്ഷൻ്റെ അവസാനത്തെ 2 ആഴ്ച നമ്മൾക്ക് അല്ലാ, ഞാനൊന്നും പഠിച്ചില്ല, എന്താ ചെയ്യാൻ വിചാരിച്ചെന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, ഞാനിപ്പോൾ ഈ തന്നിരിക്കുന്ന മെസ്സേജ് വളരെ പ്രധാനപ്പെട്ട മെസ്സേജാണ്. ഇത് കേരളത്തിലെ വെറും 10-ലെയും പ്ലസ് 1-ലെയും കുട്ടികൾക്ക് മാത്രമുള്ളതല്ല, 1-ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കുക, ഇതൊരു ടൈം ടേബിൾ തുറന്നു തന്നതിൻ്റെ ഒരു സൂചനയാണ് സ്കൂൾ റീഓപ്പണിംഗ്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു അധ്യാപകൻ്റെ അപേക്ഷയാണ് പരമാവധി കുട്ടികളിലേക്ക് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മെസ്സേജ് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. ഇത് ചില്ലറയല്ല, ചില്ലറ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല, ഇത് സത്യസന്ധമായിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇവിടെയൊക്കെ നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അധ്യാപകരുണ്ട്. വേണ്ട ക്രമീകരണങ്ങളെല്ലാം വിദ്യാഭ്യാസ വകുപ്പ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോക്കസ് ഏരിയയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല, തീരുമാനമായാൽ ഉടൻ തന്നെ അവരത് പുറത്തു വിടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കാതെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഹാപ്പിയായിട്ട് പഠിക്കാൻ പറ്റുന്ന 2 മാസമാണ് നവംബറും ഡിസംബറും. ആ 2 മാസം നിങ്ങൾ ഹാപ്പിയായിട്ട് പഠിച്ചാൽ സന്തോഷത്തോടു കൂടി ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾ സിമ്പിൾ മൈൻഡ് ബ്രെയിൻ ഒക്കെ റീഫ്രഷ് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ ജനുവരിയിൽ ഇപ്പം ടീച്ചേഴ്സ് റിവിഷൻ എടുത്താലും നിങ്ങൾക്ക് പ്രശ്നമില്ല, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് മോഡൽ എക്സാം വന്നാലും പ്രശ്നമില്ല, മാർച്ചിൽ ഇനി SSLC അല്ല +1 അല്ല +2 എക്സാം വന്നാലും പ്രശ്നമില്ല. കാര്യം പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു, റിവിഷൻ ക്ലാസ് കേട്ടു, ഓൺ നോട്ടുകളൊക്കെ കംപ്ലീറ്റ് ആണ്, ലാബ് അറ്റൻഡ് ചെയ്തു, ഒരു പ്രശ്നമില്ല. പിന്നെ എന്താ പ്രശ്നം? അങ്ങനെ ഒരു ടൈം ടേബിൾ കൃത്യമായിട്ട് ചെയ്തു പോകുന്ന ഒരു കുട്ടിക്ക് ഒരു പ്രശ്നമില്ല. അവിടെ എബോവ് ആവറേജ് ഇല്ല, ആവറേജ് ഇല്ല, ബിലോ ആവറേജ് ഇല്ല, കാര്യങ്ങൾ കൃത്യമായിട്ട് പങ്ക്ച്വാലിറ്റി പങ്ക്ച്വാലിറ്റി സ്റ്റേബിളാക്കി കൊണ്ടുപോവുക, അത്ര പറയാമല്ലോ. നിലനിൽപ്പ് അത്യന്താപേക്ഷിതമാണ്. നിങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാ സൊല്യൂഷൻസുമായിട്ട് ഈ സൊല്യൂഷൻ ഉണ്ടാകും. ഈ സൊല്യൂഷൻ വെറുതെ ഒന്നും പറയാറില്ല. ഇറ്റ്സ് മി എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.